Lichens. Lichens are formed by an intimate and a permanent association between a fungus and a green algae or cyanobacteria. Fungusum green algae allengi cyanobacteria thammulla intimate symbiotic association aanu lichens ennu parayunnathu. Ithile fungal partner nu nammal mycobiont ennum algal partner nu phycobiont ennum parayum. Fungal partner water absorb cheyanum protectionum help cheyum. Algal partner photosynthesis nadathi organic food produce cheyyum. They do not generally grow in areas of heavy air pollution. Air pollution ulla sthalangalilonum lichens grow cheyilla. So lichens are often taken as indicator of air purity. Lichens can grow on wide variety of substrata such as exposed rocks, bark of trees, decaying wood, sand, moist soil, and some are found even in fresh and salt water. Rockile kaanunna lichensine nammal saxicols ennu parayunnu. Porinium anthoreum aanu in example. Tree barkile okke kaanunnayana nammal corticols ennu parayum. Pamelia asnia aanu example. Nammal pamelia tree barkile kaanunnu. ഇനി സോയിലിൽ കാണുന്നതിന് ടെറിക്കോൾസ് എന്ന് പറയും. ക്ലാഡോണിയ ആണ് എക്സാമ്പിൾ. ദെൻ ഫ്രഷ് വാട്ടറിൽ കാണുന്നതിന് ഹൈമറേലിയ ആണ് എക്സാമ്പിൾ. മറൈനിൽ കാണുന്നതിൽ കലോപ്ലാക്കോ പെൽറ്റിജെറയൊക്കെയാണ് എക്സാമ്പിൾ. ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈക്കൻസ് ബേസ്ഡ് ഓൺ ഫംഗൽ കമ്പോണൻറ്റ്. ആൽഗയും ഫംഗസും തമ്മിലുള്ള അസോസിയേഷൻ ആണ്. അപ്പം ഫംഗൽ പാർട്ട്ണർ ഏതാണ് എന്നതിനനുസരിച്ച് ഇതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആസ്കോ ലൈക്കൻസ് ആദ്യത്തേത്. ഫംഗൽ പാർട്ട്ണർ ഇസ് എ മെമ്പർ ഓഫ് ആസ്കോ മൈക്കോട്ടീന. ആസ്കോ മൈക്കോട്ടീന മെമ്പർ ആണെങ്കിൽ അതിന് ആസ്കോ ലൈക്കൻസ് എന്ന് പറയും. ആൻഡ് ആൽഗൽ പാർട്ട്ണർ ഇസ് എ ബ്ലൂ ഗ്രീൻ ആൽഗി. ആസ്കോ ലൈക്കൻസ് ആർ ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ജിംനോകാർപ്പ ആൻഡ് പൈറിനോകാർപ്പ. അപ്പം ആസ്കോ ലൈക്കൻസിനെ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രൂട്ടിംഗ് ബോഡി അപ്പോത്തീസ്യം ആണെങ്കിൽ അതിനെ ജിംനോകാർപ്പ എന്നും ഫ്രൂട്ടിംഗ് ബോഡി പെരിത്തീസ്യം ആണെങ്കിൽ അതിനെ പൈറിനോകാർപ്പ എന്നും പറയും. ജിംനോകാർപ്പയ്ക്ക് എക്സാമ്പിൾ ആണ് പാമേലിയ. പൈറിനോകാർപ്പയ്ക്ക് എക്സാമ്പിൾ ആണ് ഡെർമാറ്റോകാർപ്പോൺ. അടുത്തത് ബെസിഡിയോ ലൈക്കൻസ്. ബെസിഡിയോ മൈക്കോട്ടീന മെമ്പർ ഫംഗൽ പാർട്ട്ണർ ആയിട്ട് വരുവാണെങ്കിൽ അതായത് ബെസിഡിയോ ലൈക്കൻസ് എന്ന് പറയും. ആൽഗൽ പാർട്ട്ണർ ബ്ലൂ ഗ്രീൻ ആൽഗ ആയിരിക്കും. എക്സാമ്പിൾ ഡിക്റ്റിയോണിമ. അടുത്തത് ഡ്യൂറ്റിറോ ലൈക്കൻസ്. ഡ്യൂറ്റിറോ മൈക്കോട്ടീന മെമ്പർ ഫംഗൽ പാർട്ട്ണർ ആയിട്ട് വരുമ്പോൾ ഡ്യൂറ്റിറോ ലൈക്കൻസ്. ദിസ് ലൈക്കൻസ് ആർ സെക്ഷുവലി സ്റ്റെറൈൽ ആൻഡ് ദേ വിൽ നോട്ട് പ്രൊഡ്യൂസ് സെക്ഷുവൽ സ്പോർസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈക്കൻസ് ബേസ്ഡ് ഓൺ താലസ്. പിന്നെയും ലൈക്കൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. താലസ് എങ്ങനെയാണ് എന്നതിനനുസരിച്ച് ഫസ്റ്റ് വൺ ക്രസ്റ്റോസ് ലൈക്കൻസ്. താലസ് ഇസ് തിൻ ഫ്ലാറ്റ് ആൻഡ് ക്രസ്റ്റ് ലൈക്ക് ആൻഡ് ഫേംലി അറ്റാച്ച്ഡ് ടു ദ സബ്സ്ട്രേറ്റ്. സബ്സ്ട്രേറ്റിനോട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധം അറ്റാച്ച് ചെയ്തിരിക്കുന്ന തരം ലൈക്കൻസ് ആണ് ക്രസ്റ്റോസ് ലൈക്കൻസ്. അൻ എക്സാമ്പിൾ ആണ് ഗ്രാഫിസ്, ഹെമറ്റോമ, റൈസോകാർപ്പോൺ. ഫോളിയോസ് ലൈക്കൺ. ലീഫ് ലൈക്ക് താലസ് ഉള്ള ലൈക്കൻസിനെയാണ് ഫോളിയോസ് ലൈക്കൻസ് എന്ന് പറയുന്നത്. ഇതിന് ഇടയിൽ ഒരു അതിൻ്റെ അടിയിൽ റൈസോയിഡ്സ് പോലത്തെ ഔട്ട്ഗ്രോത്ത്സ് ഉണ്ടാവും. അതിനെ റൈസീൻസ് എന്ന് പറയും. എക്സാമ്പിൾ സാന്തോറിയ, പാമീലിയ. ഫ്രൂട്ടിക്കോസ് ലൈക്കൻസ്. ദേ ആർ മോസ്റ്റ് കോൺസ്പിക്യസ് ടൈപ്പ് ഓഫ് ലൈക്കൻസ്. വ്യക്തമായിട്ട് കാണത്തക്ക രീതിയിലുള്ള ലൈക്കൻസ് ആണ് ഫ്രൂട്ടിക്കോസ് ലൈക്കൻസ്. താലസ് ഇസ് ലെൻഡർ മച്ച് ബ്രാഞ്ച് ആൻഡ് ഷ്രബി. ദ ബ്രാഞ്ച് ഓഫ് മേ ബി സിലിൻഡ്രിക്കൽ ടു റിബൺ ലൈക്കൻ ഫോം. എക്സാമ്പിൾ അസ്മിയ, ക്ലാഡോണിയ. അസ്മിയ. ലെപ്രോസ് ലൈക്കൻസ്. Lichens with a powdery or granular surface have no inner or outer cortex. Powdery surface aayittulla lichens aanu leprous lichens. Ini randanulla scamulous lichens um gelatinous lichens um crustose lichen pole thanne pakshe lower cortex undavathathana scamulous lichens. Gelatinous lichens ennu parna ഹോമിയോമേറസ് താലസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഗയും ഫംഗസും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക. ഇന്റേണൽ സ്ട്രക്ചർ. ദ സ്ട്രക്ചർ ഓഫ് ക്രസ്റ്റോസ് ലൈക്കൻസ്. ആദ്യം നമ്മൾ ക്രസ്റ്റോസ് ലൈക്കൻ്റെ ഇന്റേണൽ സ്ട്രക്ചർ എങ്ങനെയാ നോക്കാം. ദിസ് ഇസ് എ ഹോമിയോമേറസ്. ഹോമിയോമേറസ് താലസ് ആണ്. അതായത് ഇതിൽ നോക്കിയാൽ തന്നെ അറിയാം ആൽഗയും ഫംഗസും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു.
സെൽസ് ആയിട്ടൊന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാത്ത തരം താലസ് ആയിരിക്കും ഇതിന്. ക്രസ്റ്റോസ് ലൈക്കൺ. ദെൻ സ്ട്രക്ചർ ഓഫ് ഫോലിയോസ് ലൈക്കൺ. ഡെഫിനിറ്റ് ആയിട്ടുള്ള സെല്ലുലാർ ലെയേഴ്സ് ഒക്കെ ഉണ്ടാവും ഇതിന്. മോസ്റ്റ്ലി ഹെട്രിയോ മിറസ് ആയിരിക്കും. ഇതൊരു അപ്പർ കോർട്ടെക്സ് ഉണ്ടാവും. ഇത് ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള അപ്പർ കോർട്ടെക്സ്. അതിന് താഴെ ആൽഗൽ സോൺ ഉണ്ടാവും, ഇന്റർമിംഗിൾഡ് വിത്ത് ഫംഗസ്, ഫംഗൽ ഹൈഫേ, ഫംഗൽ ഹൈഫേയും കൂടി കൂടി ചേർന്നിട്ടുള്ളതാണ് ആൽഗൽ സോൺ എന്ന് പറയുന്നത്. മെഡുല്ല റീജിയൻ ഉണ്ട്, ലൂസ്ലി ഇന്റർവോവൻ സെല്ലായിരിക്കും മെഡുല്ലയിൽ കാണുന്നത്. ഇനി ലോവർ കോർട്ടെക്സ്, ഇതിൽ നിന്നായിരിക്കും റൈസിൻസ് ഒക്കെ ഫോം ചെയ്യുന്നത്. ലോവർ കോർട്ടെക്സും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും. സ്ട്രക്ചർ ഓഫ് ഫ്രൂട്ടിക്കോസ് ലൈക്കൻസ്. ഫ്രൂട്ടിക്കോസ് ലൈക്കന്റെ സ്ട്രക്ചർ നോക്കിയാല് മൂന്ന് ലെയേഴ്സ് കാണാം. സ്യൂഡോ കോർട്ടെക്സ്, പിന്നെ ഒരു ആൽഗൽ സോൺ, ദെൻ മെഡുല. തിക്ക് വാൾഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും സ്യൂഡോ കോർട്ടെക്സിൽ. ആൽഗൽ സോണിലെ ആൽഗയും ഫംഗൽ ഹൈഫയും കൂടി കൂടി ചേർന്നിട്ടുള്ളതായിരിക്കും. ദെൻ കോമ്പാക്ട് ഹൈഫയുള്ള മെഡുല്ലറി റീജിയൻ ഉണ്ടാവും. ദെൻ പെക്യുലിയർ വെജിറ്റേറ്റീവ് സ്ട്രക്ചേഴ്സ്. ചില ലൈക്കൻസിൽ ചില സ്പെഷ്യലൈസ്ഡ് വെജിറ്റേറ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് വണ്ണാണ് ബ്രീത്തിങ് പോർസ്. They are seen on upper surface of some folios lichens. Folios lichens in the upper surface le kaanuniyana breathing pores ennu parayana. They are localized depressions of cone shaped areas for exchange, gas exchange between the thallus and the atmospheric air. Gas exchange ne vendiyulla localized depressions aanu breathing pores ennu parayana. The cephalae. There are small circular pits or depressions in the lower cortex of some folios lichens. Chila folios lichens ne taale kaanna pits allengi depressions aanu cephalae ennu parayunnu. They function as irritating organs and appears as cup like white spot on thallus. Cephaloid. താലസിന്റെ അപ്പർ സർഫസിൽ കാണുന്ന സ്വെല്ലിംഗ് അല്ലെങ്കിൽ മുഴ പോലെ കാണുന്നതാണ് സിഫലോയിഡ്. ഇതിന്റെ അകത്ത് ആൽഗൽ സെൽസും ഫംഗൽ ഹൈഫയോ ആണ് കാണുന്നത്. അടുത്തതാണ് ഇസിഡിയ അല്ലെങ്കിൽ ഇസിഡിയം എന്ന് പറയുന്നത്. അപ്പർ സർഫസിൽ കാണുന്ന പ്രൊജക്ഷൻസ് ആണിത്. കൺസിസ്റ്റ് ഓഫ് ആൽഗൽ ആൻഡ് ഫംഗൽ കമ്പോണൻസ് കവേർഡ് ബൈ എ ഡെഫിനിറ്റ് കോർട്ടെക്സ്. ഒരു ഡെഫിനിറ്റ് കോർട്ടെക്സ് ഒക്കെ ഉണ്ടാവും ഇതിന്, ഉണ്ടാവും. ഇത് റിപ്രൊഡക്റ്റീവ് ബോഡി ആയിട്ടും ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് സൊറിഡിയ. ബഡ് ലൈക്ക് ഔട്ട് ഗ്രോത്ത് ആണ്. ദെ മേ അപ്പിയർ ആസ് ഗ്രേയിഷ് പൗഡർ ഓൺ ദ സർഫസ്. സർഫസിലെ ഗ്രേയിഷ് പൗഡർ ആയിട്ട് കാണുന്നു സൊറിഡിയ. അടുത്തത് എക്കണോമിക് ആൻഡ് ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ലൈക്കൻസ്. എക്കണോമിക് ഇമ്പോർട്ടൻസ് നോക്കാം ആദ്യം. ഫസ്റ്റ് ന്യൂട്രീഷൻ പർപ്പസ്. ക്ലാഡോണിയ, റെയിൻഡിയേഴ്സിനൊക്കെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്ലാഡോണിയ എന്ന് പറയുന്ന ലൈക്കൻസ്. പിന്നെ എവർണിയ, പാമേലിയോ ഒക്കെ എഡിബിൾ ആയിട്ടുള്ള ലൈക്കൻസ് ആണ്. ന്യൂട്രീഷണൽ പർപ്പസ്. ദെൻ മെഡിസിനൽ യൂസസ്. Lichens have been used in the treatment of jaundice, diarrhea, fever, epilepsy, hydrophobia and skin disease. Citraria ennu arayna lichens respiratory diseases nokke use cheyyunnade, TB varalla diseases nokke use cheyyunnana citraria. Ini peltigira ennu arayunnade adu rabies inde treatment ne use cheyyunnade. Inne rosella unda treatment of angina, that is heart disease nokke യൂസ് ചെയ്യുന്നതാണ് റോസെല്ല എന്ന് പറഞ്ഞ ലൈക്കൻ. അസ്നിയ ഇൻ ട്രീറ്റ്മെന്റ് ഓഫ് യൂറിനറി കംപ്ലൈൻസ്. ദെൻ
Arsenic acid obtained from Arsenia is a broad spectrum antibiotic. അപ്പം അർസനിക് ആസിഡ് ഒരു ആന്റിബയോട്ടിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് വോണ്ട് ഹീലിംഗ് ഓയിൻമെന്റ്സ്. ദെൻ പ്രോട്ടോലൈക്കിസ്റ്റിറിക് ആസിഡ്, ഇതിന് ആന്റി കാർസിനോജനിക് പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. Then industrial uses, used in brewing and distillation industries for the production of alcohol. Alcohol the production of it is in the dye item you see in the used in the production of brown, blue and yellow dye for coloring fabrics. Litmus used as pH indicator is made from some lichens. Litmus paper undakan venditum lichens use cheyunnundu. ഇനി അടുത്തതിൻ്റെ എക്കോളജിക്കൽ റോൾസ് എന്താ നോക്കാം. ലൈക്കൻസ് ആർ സിഗ്നിഫിക്കൻറ്റ് ഇൻ എക്കോളജിക്കൽ സക്സഷൻ. ടൈമിനനുസരിച്ച് എക്കോളജിക്കൽ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ചേഞ്ചിനെയാണ് എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. അതിൽ ഇപ്പം ഒരു ബാരൻ റോക്കാണെങ്കിൽ, പ്ലാന്റ്സ് ഒന്നും വളരാത്ത ആദ്യമേ ഒരു റോക്കാണെങ്കിൽ, അതിൽ ആദ്യം വരുന്ന കമ്മ്യൂണിറ്റിനെയാണ് നമ്മൾ പൈനിയർ കോളനൈസർ എന്ന് പറയുന്നത്. അതിൻ്റെ ആക്ഷൻ കൊണ്ട് സോയിൽ ഫോമേഷനും അതിൽ നിന്ന് പിന്നെ ഹയർ ഫോംസ് ഓഫ് പ്ലാന്റ്സ് അതിൽ നിന്ന് താമസിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഈ ലൈക്കൻസ് ഇതുപോലെ ഒരു പൈനിയർ കമ്മ്യൂണിറ്റിയാണ്. ക്രസ്റ്റോസ് ലൈക്കൺ ആർ ദ ഫസ്റ്റ് ഓർഗാനിസംസ് ടു കോളനൈസ് ബെയർ റോക്സ്. ദേ വുഡ് ബി ഫോളോഡ് ബൈ ഫോലിയോസ് ലൈക്കൺ. ആദ്യം ഇതിൽ ക്രിസ്റ്റോസ് ലൈക്കൻസ് വന്ന് താമസിക്കും, അത് കഴിഞ്ഞ് ഫോലിയോസ് ലൈക്കൻസ് അതിൻ്റെ പറയാൻ വരും. പിന്നെ ഇതിൻ്റെ ആക്ഷൻ വഴി റോക്സ് വെതറിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ആസിഡിൻ്റെ ആക്ഷൻ വഴി റോക്സിന് വെതറിങ് സംഭവിച്ച് സോയിൽ ഫോം ചെയ്യും. ഈ പാറ ബ്രേക്ക് ചെയ്ത് സോയിലാവുന്ന പ്രോസസ്സാണ് വെതറിങ് എന്ന് പറയുന്നത്. ആക്ഷൻ ഓഫ് ദ ആസിഡ്സ് ദ സെക്രീറ്റ്. So thus, lichens are important agents in soil stabilization. Then pollution indicator. Pollution indicator, lichens has been found to be useful as permanent indicator of environmental pollution. The reproduction. Lichens reproduce vegetatively, asexually and sexually. Vegetative reproduction. നടക്കുന്നത് ഇസിഡിയ, സോറിഡിയ, ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. ഇനി അസെക്ഷൽ സ്പോർസ് ഫോം ചെയ്യുന്നുണ്ട്, ഓയിഡിയ, കൊണിഡിയ ആൻഡ് പിക്നിയ സ്പോർസ്. ഇനി സെക്ഷുവൽ റിപ്രൊഡക്ഷൻ, ഈ ലൈക്കൻസിൽ ഫംഗൽ പാർട്ട്ണർക്കാണ് സെക്ഷുവലി റിപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്. ഇതിൽ ആസ്കോ ലൈക്കൻസിൻ്റെ റിപ്രൊഡക്ഷൻ നോക്കിയാൽ മെയിൽ സെക്സ് ഓർഗനെ സ്പെർമഗോണിയാന്നും ഫീമെയിൽ സെക്സ് ഓർഗനെ കാർപ്പഗോണിയാന്നും വിളിക്കും. The male and female sex organs of ascolichens are known respectively as spermogonia or pycnia and carpogonia, ascogonia ennum parayum. Spermogonia is a flask shaped structure aanu, idu flask shaped structure aanu. Idin oru opening okke undu, osteol. ഇത് ഫെർട്ടൈൽ ഹൈഫയാണ്. ഇതിൻ്റെ ക്യാവിറ്റിയിൽ നോക്കി കഴിഞ്ഞാൽ, ഇപ്പം ഇതിൻ്റെ ഫ്ലാസ്കിൻ്റെ ക്യാവിറ്റിയിൽ ലൈൻ ചെയ്തിട്ടുള്ള ഒരു ഫെർട്ടൈൽ ആയിട്ടുള്ള ഹൈഫയുണ്ട്. അതിനെയാണ് സ്പെർമേഷ്യോ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് സ്പെർമേഷ്യോ ഫോഴ്സ്. ഇതിൽ നിന്ന് ബഡ് ഓഫ് ചെയ്തിട്ടാണ് സ്പെർമേഷ്യം ഫോം ചെയ്യുന്നത്. എന്നിട്ട് ഈ സ്പെർമേഷ്യം വിൻഡ് വഴി ഡിസ്മിനേറ്റ് ചെയ്യും. ഇനി കാർപ്പഗോണിയ, ഇലോങ്ങേറ്റഡ് and basally coiled female sex organ ആണ് കേട്ടോ. Elongated ആയിട്ടുള്ള basally coil ചെയ്തിട്ടുള്ള sex organ ആണ് കാർപ്പഗോണിയ എന്ന് പറയുന്നത്. ഇത് അപ്പർ കോർട്ടെക്സിലാണ് കാണുന്നത്. ഇനി ഹെലിക്കലി കോയിൽഡ് സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിലാണ് ആ ഊഗോണിയ കണ്ടെയ്ൻസ് ദ എഗ് ന്യൂക്ലിയസ്. ഇതിലാണ് എഗ് ന്യൂക്ലിയസ് കാണുന്നത്. ഇനി ട്രൈക്കോഗൈനി എന്നൊരു ഇറക്റ്റ് പോർഷനുണ്ട് കേട്ടോ. ട്രൈക്കോഗൈനി എന്ന് പറഞ്ഞാൽ ഒരു ഇറക്റ്റ് പോർഷനുമുണ്ട്. അതാണ് കാർപ്പഗോണിയ. ഇനി ഫെർട്ടിലൈസേഷൻ,
The exact mechanism of fertilization is not definitely known. Still, it is believed that it occurs when a wind-dispersed spermatium happens to get landed on the sticky tip of the trichogyne. ഫെർട്ടിലൈസേഷൻ്റെ എക്സാക്റ്റ് മെക്കാനിസം അൺനോൺ ആണ്. വിശ്വസിക്കുന്നത് വിൻഡ് വഴി ഡിസ്പോസ് ചെയ്യുന്ന സ്പെർമേഷ്യം ട്രൈക്കോഗൈനിയിൽ വന്ന് വീഴും. പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ അവിടുത്തെ വോൾ ഡിസോൾവ് ചെയ്ത് പോകും. സ്പെർമേഷ്യത്തിലെ കണ്ടന്റ് ട്രൈക്കോഗൈനിയിലേക്ക് ഫ്ലോ ചെയ്യും. ഇങ്ങനെ പ്ലാസ്മോഗമി നടക്കുന്നതുകൊണ്ട് ഡൈ ക്യാരിയോൺ ഫോം ചെയ്യും. Several ascogenous hyphae develop from the dikaryon of the ascogonia. Male nucleus oogoniyathilekku etta ascogenous hyphae form cheyum. Adinte tipile ascusum form cheyum. The ultimate or penultimate cells of each ascogenous hyphae develops to an ascus through crucia formation. ഇത് ഹൂക്ക് ഷേപ്ഡ് സ്ട്രക്ചറിനെയാണ് ക്രൂസിയർ എന്ന് പറയുന്നത്. അപ്പം ആസ്കോമൈക്കോട്ടീനയിൽ നമ്മൾ സെക്ഷൽ റിപ്രൊഡക്ഷൻ പഠിച്ച പോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കാരിയോഗമി ഒക്കേഴ്സ് ഇൻ ദിസ് ആസ്കസ് മദർ സെൽ ഫോളോഡ് ബൈ മിയോസിസ് ആൻഡ് മൈറ്റോസിസ്. ദിസ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് 8 ആസ്കോസ്പോർസ് ഇൻ ഈച്ച് ആസ്കസ്. ആസ്കസ് മദർ സെല്ലിലെ മിയോസിസും മൈറ്റോസിസും നടന്ന് 8 ആസ്കോസ്പോർസ് ഫോം ചെയ്യും. ആസ്കോഗോണിയത്തിന് ചുറ്റും സ്റ്റെറൈൽ ഹൈഫേ സറൗണ്ട് ചെയ്ത് ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ട് മാറും. ഇതിനെ ആസ്കോ കാർപ്പ് എന്ന് പറയും. ഈ ആസ്കോ ലൈക്കൻസിന് രണ്ട് തരം ഫ്രൂട്ടിംഗ് ബോഡീസ് ഉണ്ട്, അപ്പോതീസിയോ പെരിതീസിയോ. അപ്പോതീസിയ ആർ കപ്പ് ഷേപ്ഡ്, വെറാസ് പെരിതീസിയ ആർ പിച്ചർ ഷേപ്പ്. ദ വോൾ ഓഫ് ആസ്കോ കാർപ്പ് ഈസ് ഫോംഡ് ഓഫ് ഐദർ ഫംഗൽ ഹൈഫേ അലോൺ ഓർ ബൈ ആൽഗൽ ആൻഡ് ഫംഗൽ ലേയേഴ്സ്. Internally, an ascocarp has three zones. Internally, ascocarp in a moon zone under theca, epithecium and hypothecium. Thecia in the other central zone under fertile hydrolasium, sterile hydrola, hemathecium under in epithecium in the other terminal zone under paraphysis in a tipilani portion. ഇനി ഹൈപ്പോതീസിയം എന്ന് പറഞ്ഞാൽ ബേസൽ സോൺ ആണ്. ലൂസ്ലി പാക്ഡ് ഫംഗൽ ഹൈഫേസ് ആയിരിക്കും ഇന്നത്തെ കാണുന്നത്. ഈ മെച്ചൂർ ആവുമ്പം ആസ്കോസ്പോർസ് ഡെയ്സിയും സ്യൂട്ടബിൾ കണ്ടീഷൻസിൽ പുതിയ ഫംഗൽ ഹൈഫേ ഫോം ചെയ്യും. ആൽഗി ആയിട്ട് കോണ്ടാക്ടിൽ വരുമ്പം ലൈക്കൺ ആയിട്ട് മാറും. അടുത്ത പാമീലി ആണ് പഠിക്കാനുള്ള എക്സാമ്പിള്. കിങ്ഡം ഫംഗൈ, ഡിവിഷൻ ആസ്കോമൈക്കോട്ട, ക്ലാസ് ലിക്കനോറോമൈസി, order Lichenorales, family Palmeliaceae, genus Palmelia. Palmelia popularly known as stone flower. It grows mostly on rocks and very rarely on trees. From rocks ilum chila trees lokkeyana ina kaanum. Ini Palmelia is a foliose lichen. Foliose lichen aanu leaf poleyana. Ini lower side la rhizomes okke undavu. Upper side may be gray, black, yellow or brown with web-like network of ridges and furrows. Upper surface bears the reproductive organs Apothecia, Isidia or Sorivia. There are 4 kinds of tissues. That is the upper cortex, then algal zone, medulla, then lower cortex. Lower cortex in the rhizomes of function. ഇതിൻ്റെ ഇന്റേണൽ സ്ട്രക്ചർ. ഈ എക്കണോമിക് ഇമ്പോർട്ടൻസ്, പാമീലിയ പെർലേറ്റ ഈസ് കോമൺലി യൂസ്ഡ് ആസ് എ സ്പൈസ്. സ്പൈസസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പാമീലിയന്. ഇനി പാമീലിയ ഫോംസ് എ ഫുഡ് ഫോർ കാറ്റർപില്ലർ ഓഫ് സർട്ടൈൻ ലെപ്പിഡോപ്റ്ററൻ ഇൻസെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈസ് ഒക്കെ ഉള്ള ഇൻസെക്ട്സിനെയാണ് ബട്ടർഫ്ലൈസ് ഫോം ചെയ്യുന്നത് തരം ഗ്രൂപ്പിനെയാണ് ലെപ്പിഡോപ്റ്ററൻ ഇൻസെക്ട്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കാറ്റർപില്ലറിൻ്റെ ഫുഡാണ് ഈ പാമീലിയ എന്ന് പറയുന്നത്. It has antibiotic, antiviral, antifungal properties. Antibiotic properties on the antiviral properties and antifungal properties okay on the. Then a good pain reliever ana. It is useful in the treatment of itching and similar skin related problems.
സ്കിൻ റിലേറ്റഡ് പ്രോബ്ലംസിന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാരിഞ്ചൈറ്റിസ് ആൻഡ് എനി കൈൻഡ് ഓഫ് ഇൻഫ്ലമേഷൻ ഇൻ ദ ബോഡി. വോയിസ് ബോക്സിൽ വരുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ ലാരിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ ലൈക്കൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ലൈക്കൻസ്.